ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻ്റ് ആക്ട് 2021 അല്ലെങ്കിൽ GNCT ഓഫ് ഡൽഹി അമെൻമെൻ്റ് ആക്ട് എന്ന് പറയുന്നത് 2021 സെൻട്രൽ ഗവൺമെൻറ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു നിയമമാണ്. അപ്പോൾ ആക്ച്വലി ഇതിൻ്റെ ഒരു നിയമം, ഒറിജിനൽ നിയമം, GNCT ആക്ച്വൽ നിയമം വരുന്നത് 1991 69 ഭരണഘടനാ ഭേദഗതി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റുമായി ബന്ധപ്പെട്ടായിരുന്നു. അപ്പോൾ 1991 ഈ ഒരു നിയമപ്രകാരമാണ്, ഈ ഒരു ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായിട്ടാണ് ഡൽഹിയിൽ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഒരു ഡൽഹി എന്ന് പറയുന്ന നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറിക്ക് ഒരു പ്രത്യേക സ്ഥാനം, ഒരു യൂണിയൻ ടെറിട്ടറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രത്യേക സ്ഥാനം നൽകുകയും അവിടെ ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലിയും അതുപോലെ തന്നെ ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ്റും വരുന്നതായിട്ടുള്ളത്, അതുപോലെ തന്നെ അവിടെ ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്ന ഒരു അഡ്മിനിസ്ട്രേറ്റർ കൂടി ഉണ്ട് എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു സംസ്ഥാനത്തിൻ്റേതിനേത് പോലെയുള്ള ഒരു രീതി തന്നെ ഡൽഹിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിയമമായിരുന്നു ഈ ഒരു GNCT, ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ഓഫ് ടെറിട്ടറി ആക്ട്, ഡൽഹി ആക്ട് 1991 പറയുന്നത്. അപ്പോൾ അവിടെ ഒരു സംസ്ഥാന നിയമ, ഒരു നിയമസഭ വന്നു, ഒരു ഇലക്റ്റഡ് ഗവൺമെൻറ് വന്നു, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റർ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറയുന്ന ഒരു വ്യക്തി കൂടി വന്നു. അതായത് ഗവർണറുടെ റോള് ലെഫ്റ്റനൻറ്റ് ഗവർണറായിരിക്കും. അപ്പോൾ ഫെഡറലിസത്തിൻ്റെ ഒരു പുതിയ രൂപമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പുതിയ ഫോം ആയിട്ടാണ് 69 ഭരണഘടനാ ഭേദഗതിയെ കണക്കാക്കുന്നത്. ഇത് UPSC മുമ്പ് മെയിൻസിന് ചോദിച്ചിട്ടുള്ളതാണ്. 69 ഭരണഘടനാ ഭേദഗതി നമ്മുടെ രാജ്യത്ത് ഫെഡറലിസത്തിൻ്റെ ഒരു പുതിയ രൂപമാണെന്ന് UPSC ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ തുടർച്ചയായിട്ട് ഈ ഒരു ഡൽഹിയിൽ ഭരണവുമായി ബന്ധപ്പെട്ട് പല തരത്തിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ അവിടെ ഭരിക്കുന്ന ഗവൺമെൻറ് അവിടെ ഒന്നിക്കൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അതേ പാർട്ടിയിലുള്ള ഗവൺമെൻറ് ആയിരിക്കണം സാധാരണ ഉണ്ടാവും. അതായത് ഒന്നിക്കിൽ BJP ഗവൺമെൻറ്റോ അല്ലെങ്കിൽ കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മൂന്നാമതൊരു പാർട്ടിയായിട്ടുള്ള ആപ്പ് അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നപ്പോഴാണ് പ്രശ്നം കുറച്ചുകൂടി രൂക്ഷമാവാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ്, അതായത് ഡൽഹിയിലെ ഗവൺമെൻറ്, ഏത് രാഷ്ട്രീയ പാർട്ടിയിലായാലും ഡൽഹിയുടെ ഗവൺമെൻറ്, ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ ലെഫ്റ്റനൻറ്റ് ഗവർണർ, ലെഫ്റ്റനൻറ്റ് ഗവർണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നോമിനി ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്, ഇവർ രണ്ടു പേരും തമ്മിലുള്ള ക്ലാഷുകൾ വലിയ പ്രശ്നങ്ങൾക്ക് കാരണമായിട്ടുണ്ട്. ഇത് അവസാനം സുപ്രീം കോടതിയിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ഗവൺമെൻറ് സിസ്റ്റത്തിൽ ഡൽഹി ഗവൺമെൻറ് അല്ലെങ്കിൽ ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഡൽഹി ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന കാര്യങ്ങളിൽ റാറ്റിഫിക്കേഷൻ നൽകേണ്ടത് അതിന് പരമോന്നതം നൽകേണ്ടത് പ്രസിഡൻ്റാണ്, പ്രസിഡൻറ്റിന് കൊടുക്കേണ്ടത് ലെഫ്റ്റനൻറ്റ് ഗവർണറാണ്. പക്ഷേ പലപ്പോഴും ലെഫ്റ്റനൻറ്റ് ഗവർണർ അത് പ്രസിഡന്റിന് കൊടുക്കാതെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ്റിനെ, ഡൽഹി ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തുന്ന സാഹചര്യം ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഇഷ്യൂ നമ്മുടെ സുപ്രീം കോടതിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു 2018, അതായത് NCT ഓഫ് ഡൽഹി വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ, ഡൽഹി വാസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോടതി ഡൽഹി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് പറഞ്ഞത്. അപ്പം നമ്മുടെ രാജ്യത്ത് ഫെഡറലിസം എന്ന് പറയുന്ന ആശയമാണെന്നും അതേ ആശയം തന്നെ ഡൽഹി ഗവൺമെൻറ്റിന് അപ്ലിക്കബിൾ ആണെന്നും ഡൽഹി ഗവൺമെൻറ്റിൻ്റെ തീരുമാനങ്ങൾ, അതായത് ഒരു ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന, ജനങ്ങളുടെ സപ്പോർട്ടോട് കൂടിയിട്ടുള്ള ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കുന്ന നിയമത്തെ അതിനെ ജസ്റ്റ് ഫോർവേഡ് ചെയ്യുക എന്ന് പറയുന്ന റോള് മാത്രമാണ് ലെഫ്റ്റനൻറ്റ് ഗവർണർക്കുള്ളതെന്നും അദ്ദേഹത്തിന് ഒരു ഡിസ്ക്രിഷണറി പവർ ഒന്നും കാര്യമായിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഡൽഹി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള, അവിടെ ഭരിക്കുന്ന ഡൽഹി ഗവൺമെൻറ്റിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമാണ് 2018 സുപ്രീം കോടതി വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ നമുക്കറിയാം ഡൽഹി എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആസ്ഥാനമായിട്ടുള്ള സ്ഥലമാണ്, സെൻട്രൽ ഗവൺമെൻറ്റിന് ഏറ്റവും കൂടുതൽ നിയന്ത്രണങ്ങൾ വേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ ഒരു നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൂടുതൽ നിയന്ത്രണം ഡൽഹി ലെഫ്റ്റനൻറ്റ് ഗവർണറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് 2021 ഈ ഒരു അമെൻമെൻറ്റ് ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഗവൺമെൻറ് ഓഫ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി അമെൻമെൻറ്റ് ആക്ട് 2021 ഈ ഒരു അമെൻമെൻറ്റാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി ഈ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണറിന് ഡിസ്ക്രിഷണറി പവേഴ്സ് നൽകുകയാണ് ചെയ്തത്. അതായത് അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മേലെ ഒരു തീരുമാനമെടുക്കാനുള്ള അധികാരം ഈ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണർക്ക് നൽകുകയാണ് ചെയ്തത്. ഈവൻ ലെജിസ്ലേച്ചറിന് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളിൽ പോലും തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ലെഫ്റ്റനൻറ്റ് ഗവർണറിലേക്ക് നൽകുകയാണ്. അതായത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു മേൽക്കൈ ഉറപ്പിച്ച് കാണിക്കുന്നതിനുണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മേൽക്കൈ കൃത്യമായി കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിൽ ശ്രമിച്ചത് എന്നോർത്തുക. അപ്പോൾ ഇതൊരു നമ്മുടെ ഫെഡറലിസത്തിനുള്ള ഒരു ചാലഞ്ച് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും സെൻട്രൽ ഗവൺമെൻറ് ഡൽഹി ഗവൺമെൻറ്റിൻ്റെ മേലെ അവരുടെ അധികാരം കാണിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഡൽഹി ഗവൺമെൻറ് ഫെഡറൽ യൂണിറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2018 സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു ജഡ്ജ്മെൻറ്റിൽ ഇതൊരു ഫെഡറൽ യൂണിറ്റ് ആണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സാധാരണ യൂണിയൻ ടെറിട്ടറിയെ ഒരു ഫെഡറൽ യൂണിറ്റ് ആയിട്ട് കാണാറില്ല, ഇത് സെൻറ്ററിൻ്റെ ഭാഗമായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ ഡൽഹിക്ക് ഒരു പ്രത്യേക സ്ഥാനം, ഒരു നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഡൽഹി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക സ്ഥാനം നൽകുകയും അതിനെ ഒരു സംസ്ഥാനത്തിലേതുപോലെ തന്നെ ഒരു ലെജിസ്ലേച്ചറും അതുപോലെ തന്നെ അവിടെ ഒരു മന്ത്രിസഭയൊക്കെ നൽകുകയും ചെയ്തപ്പോൾ അത് ഈ ഒരു ഫെഡറലിസത്തിൻ്റെ പുതിയ രൂപമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൻ്റെ അധികാരത്തെ കവരുന്ന രീതിയിലാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ഈ ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വിഷയം ഇപ്പോൾ ഇങ്ങനെ മെല്ലെ മെല്ലെ വാർത്തകളിൽ നിറയുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വീണ്ടും കൂടുതൽ ഡീറ്റെയിൽസ് ഉള്ള വാർത്തകൾ വരുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്.